സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാനി. ഫ്രഞ്ച് കവി ഗിയം അപ്പോളിനെയർ എഴുതിയ ഒരു കവിതയാണ് സോൺ. പാരീസ് നഗരത്തിൽ സൂര്യോദയം മുതൽ അസ്തമയം വരെയുള്ള കാഴ്ചകളിൽ ഇഴചേർന്നിരിക്കുന്ന ഭൗതികവും അതിഭൗതികവുമായ അനുഭവങ്ങളെ കവി കുറിക്കുകയാണ്. ആ ആധുനിക കവിതയിൽ കുത്തും കോമയുമില്ല. അതിനാൽ അതിങ്ങനെ ഓരോ തലങ്ങളിലേക്ക് വേലിക്കെട്ടുകളില്ലാതെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ വെറും നിലത്താണെങ്കിൽ അടുത്ത നിമിഷം ഉന്നതവാനത്തിൽ. ജീവിതത്തിൻ്റെ ഭൂമിപാദങ്ങളും മേഘസ്പർശങ്ങളും അതൊരേപോലെ വരച്ചിടുന്നു. യൂറോപ്പിൽ പുതുമ നഷ്ടപ്പെടാത്തതായി, പച്ചപ്പ് വാടാത്തതായി ക്രിസ്തീയത മാത്രമേ ഉള്ളൂ എന്ന് കവി നിരീക്ഷിക്കുകയാണ്. ബാക്കിയെല്ലാം പഴയതും വിരസവുമായി. എന്നിട്ട് കവി പറയും, ദ മോസ്റ്റ് മോഡേൺ യൂറോപ്യൻ പോപ്പ് പയസ് X, ഇറ്റ്സ് യു. ഏറ്റവും ആധുനികനായ യൂറോപ്യൻ അങ്ങാണ് പത്താം പിയൂസ് പാപ്പായെ. ഇന്ന് വിശുദ്ധ പത്താം പിയൂസ് പാപ്പായുടെ തിരുനാളാണ്. ഇൻസ്തവറാസിയോ ഓംനിയ ഇൻ ക്രിസ്തു, എല്ലാം ക്രിസ്തുവിൽ പുതുതായി നാട്ടിയുറപ്പിക്കുക എന്നതാണ് പാപ്പായുടെ ആപ്തവാക്യം. ആധുനികനായ ഈ പാപ്പ ആധുനിക ലോകത്തിൻ്റെ ചിന്താഗതികൾ, വിശ്വാസ സത്യങ്ങൾക്ക് നേരെ ഉയർത്തുന്ന ഭീഷണികൾ, മോഡേണിസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻസിനെതിരെ ശക്തമായി പ്രബോധനങ്ങൾ നൽകി. ആരാധനാക്രമവും കാനൺ നിയമവും പരിഷ്കരിച്ചുകൊണ്ട് സഭയ്ക്ക് പുത്തനുണർവ് നൽകി. അടുത്തടുത്ത് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അനുവാദം നൽകി. ഫ്രീക്വൻറ്റ് കമ്മ്യൂണിയൻ, വിശുദ്ധ ബലിയിൽ എല്ലാവരും സജീവമായി പങ്കുചേരണം. പാർട്ടിസിപ്പാസിയോ ആക്തുവോസ എന്ന് പാപ്പ നിർദ്ദേശിച്ചു. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തമാണ് പാപ്പായുടെ മുഖമുദ്ര. തൻ്റെ ദരിദ്രമായ ഭൂതകാലത്തെ പാപ്പ ഒരിക്കലും മറന്നില്ല. പ്രകൃതിക്ഷോഭങ്ങളിൽ അകപ്പെട്ട അഭയാർത്ഥികൾക്ക് പാപ്പ സ്വന്തം അരമനയിൽ അഭയം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കുടുംബം ദാരിദ്ര്യത്തിൽ തന്നെ കഴിഞ്ഞു. റോമിൽ പാപ്പായും ദാരിദ്ര്യാരൂപി കാത്തു സൂക്ഷിച്ചു. അതിൻ്റെ അടയാളമായി ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിലെ അംഗമായി തുടർന്നു. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തക്കേട് വരുന്നതും ജീവിതം വെറും പ്രഹസനമാകുന്നതും മതനേതൃത്വങ്ങളിൽ ഇരിക്കുന്നവർക്ക് വരുന്ന സർവ്വസാധാരണമായ ഒരു അപജയമാണ്. കുടുംബ യൂണിറ്റിൻ്റെ ഭാരവാഹികൾ മുതൽ മെത്രാപ്പോലീത്തമാർ വരെ ഈ കെണിയിൽ ചാടാറുണ്ട്. ആത്മീയത വെറും ഒരു ദൃശ്യാനുഭവമായി മാറ്റുന്ന അബദ്ധത്തിലേക്ക്, ഒപ്റ്റിക്സ്. ഇന്ന് നാഥൻ കഠിനമായ ധ്വനിയുമായി ഫരിസേയരെയും മതപ്രമാണികളെയും അപലപിക്കുന്നത് ഇക്കാരണത്താലാണ്. മത്തായി 23:1-12. അവർ കപടനാട്യക്കാരാണ്. അവരുടെ കുറവുകൾ ദൈവസന്നിധിയിൽ പോലും അവർ തുറന്നു വയ്ക്കുന്നില്ല. മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടാൻ പിന്നെ എളുപ്പമാണല്ലോ. നാഥൻ പറയുന്നു, അവർ പഠിപ്പിക്കുന്നത് പാലിക്കണം, പക്ഷേ അവരെ അനുകരിക്കരുത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും തൻ്റെ അടുക്കൽ വരാൻ കൽപ്പിച്ച നാഥൻ മത്തായി 11:29-30 പറയുകയാണ്, ഇതാ ഇവർ ഭാരം ലഘൂകരിക്കുന്നതിന് പകരം ഭാരങ്ങൾ ഏറ്റുന്നു. ഒരു ചെറുവിരൽ താങ്ങുപോലും നൽകുന്നതുമില്ല. അവർ മന്ത്രപ്പട്ടകൾക്ക് വീതി കൂട്ടുന്നു. ദൈവസ്നേഹത്തിൻ്റെ കൽപ്പന മറക്കാതിരിക്കാൻ അത് കൂടെ കുറിച്ചുകൊണ്ട് നടക്കണം എന്ന് നിയമാവർത്തനം 6:8, 11:18 എന്നിവ നിഷ്കർഷിച്ചിരുന്നു. ടെഫിലിൻ എന്ന ഈ മന്ത്രപ്പട്ട പക്ഷേ ഒരു ബാഹ്യമായ അടയാളമായിട്ടല്ല, ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് തിരുവചനം ഉദ്ദേശിച്ചത്. ഫരിസേയർ ജനശ്രദ്ധ ആകർഷിക്കാൻ അതിനെ വീതി കൂട്ടിക്കൊണ്ടേയിരുന്നു. വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾ ശിഷ്യത് ഇതുപോലെ ഹൃദയത്തെ ഏകാഗ്രതയിൽ ഉറപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് ചായാതെ പിടിച്ചു നിർത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരടയാളമാണ്. സംഖ്യ 15:38-39, നിയമാവർത്തനം 22:12. അതിൻ്റെ വലിപ്പവും അവർ കൂട്ടിക്കൊണ്ടുവരുന്നു. വിശ്വാസം ഒരു കുട്ടിഘോഷവും കെട്ടുകാഴ്ചയുമായി മാറുന്നു. ജനത്തിൻ്റെ ആദരം ആഗ്രഹിക്കുമ്പോഴും ആ ജനത്തെ തിരിച്ച് ആദരിക്കാനോ അവർക്ക് വേണ്ട സേവനവും ശുശ്രൂഷയും ചെയ്യുവാനോ ആ പ്രമാണിമാർ തയ്യാറാകുന്നില്ല. അവർ വേദാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത, ധാർമ്മികതയിൽ അത്ര മികവില്ലെന്ന് അവർ കരുതുന്ന ആ ജനത്തെ അംഹാരെറ്റ്സ് എന്ന് വിളിച്ചു പുച്ഛത്തോടെ, മണ്ണിൻ്റെ മക്കൾ. ആ ജനത്തെ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം അവരെ ആട്ടിപ്പായിച്ചു. മത്തായി 9:10-11. മത്തായി 12 സാപത്തിനെ സംബന്ധിച്ച തർക്കങ്ങളിൽ ഒരു പ്രധാന പ്രമേയം നാഥൻ ഈ ജനത്തോട് കാണിക്കുന്ന ക്ഷമയും കാരുണ്യവും തന്നെയാണ്. അവർ ഉയർത്തിപ്പിടിക്കുന്ന നിയമങ്ങളെയും മഹാന്മാരെയും കാൾ വലിയവൻ വന്നുകഴിഞ്ഞു എന്നൊരു വെളിവ് അവർക്ക് ലഭിക്കുന്നില്ല. മത്തായി 12:6-41-42.
പുതിയൊരു ദൈവിക ക്രമം വന്നു ചേർന്നു എന്ന് തിരിച്ചറിയാതെ അവർ ഹൃദയം കഠിനമാക്കുകയാണ്. ദൈവദൃഷ്ടിയിൽ അവരുടെ ഗതി അവർ വെറുത്തിരുന്ന വിജാതീയ പട്ടണങ്ങളെക്കാൾ അധപതിച്ചു പോകുന്നു. മത്തായി 12:41-42, വിജാതീയർ അവർക്കെതിരെ വിധിവാചകങ്ങളുമായി ഉയർന്നു വരും. ബാബിലോൺ പ്രവാസകാലത്ത് നാടുകടത്തപ്പെടാതെ ഇസ്രായേലിൽ ബാക്കിയായ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്നവരാണ് ആരേറ്റ്സ്, മണ്ണിൻ്റെ മക്കൾ. ആഡ്യന്മാരും ആരോഗ്യവാന്മാരും ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടിരുന്നു. പിന്നീട് പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ മണ്ണിൻ്റെ മക്കൾ വിജാതീയരുമായി ഇടപഴകി അവിടെ കഴിയുകയായിരുന്നു. അങ്ങനെ അവർക്ക് യഹൂദ ചിന്താഗതിയിൽ മതപരമായ ഒരു നീചത്വം കൂടി കൈവരികയാണ്. അതിനാൽ ഈ മണ്ണിൻ്റെ മക്കളെ നികൃഷ്ടരായി അന്ന് കരുതിയിരുന്നു. എസ്ര നഹമ്യ നാം ഇന്നലെ കണ്ടതുപോലെ ഈ ഉച്ച നീചത്വ മനോഭാവത്തെ കുറിക്കുന്നുണ്ട്. അതേ വാക്കുപയോഗിച്ചുകൊണ്ടാണ് കർത്താവിൻ്റെ കാലത്തും സാധാരണ ജനങ്ങളെ മതമേധാവികൾ അധിക്ഷേപിച്ചിരുന്നത്, അമഹാരേറ്റ്സ്. ആ വേളയിലാണ് നാഥൻ പഠിപ്പിക്കുന്നത്, നിങ്ങളാരും ഗുരുക്കന്മാരും പിതാക്കന്മാരുമായി ചമയേണ്ട, എല്ലാവരുടെയും പിതാവ് ഒന്നേയുള്ളൂ, നമ്മളെല്ലാം സഹോദരങ്ങളുമാണ്. തന്നെ തേടുന്ന എല്ലാവർക്കുമായി നാഥൻ കൃപയുടെ വാതിൽ തുറന്നിടുകയാണ്. ഇനി തന്നെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തേടിപ്പിടിക്കാനും നാഥനിത ഇറങ്ങുന്നു. ഇതാണ് പുതിയ വ്യവസ്ഥ, അവൻ്റെ പുതുതായ സ്നേഹം. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ സുന്ദരമായൊരു സിനിമയാണ് ഹാഷ് ഹോം. ആധുനിക സമ്പർക്ക മാധ്യമങ്ങളുടെ ലോകത്ത് വളരെ പിന്നിലായി പോകുന്ന പഴം തലമുറ, അന്ധമായി മുന്നോട്ട് കുതിക്കുന്ന പുതുതലമുറ, ഇവയെ പ്രമേയമാക്കി കുടുംബ ബന്ധങ്ങളുടെ ദൃഢത വിവരിക്കുന്നൊരു ചിത്രമാണത്. അവസാനം തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി കണ്ണു തുറക്കുമ്പോൾ ആ കുടുംബത്തിലെ മൂത്ത മകൻ നടത്തുന്ന ഒരു ഏറ്റുപറച്ചിലുണ്ട്. ഞാൻ ഇത്ര നാൾ എൻ്റെ തെറ്റുകൾ മറച്ചു പിടിച്ച് ജീവിച്ചു, ആരെങ്കിലും അത് കണ്ട് തന്നെക്കുറിച്ചുള്ള വില പോകാതിരിക്കാൻ. തൻ്റെ കുടുംബത്തിൻ്റെ മുൻപിലും താൻ അങ്ങനെ തന്നെ ചെയ്തു. പക്ഷേ ഒടുവിൽ കുടുംബത്തെ സംബന്ധിച്ച ആ സുന്ദരമായ സത്യം താൻ തിരിച്ചറിയുന്നു. കുടുംബം ആരെയും കുറ്റം വിധിക്കില്ല. അവിടെ കപടനാട്യങ്ങൾക്ക് അതിനാൽ തന്നെ പ്രസക്തിയില്ല. രക്ഷിക്കാനും സഹായിക്കാനും മാത്രമേ കുടുംബത്തിന് സാധിക്കൂ. ഐ ആം ഇംപെർഫെക്റ്റ് അറ്റ് ഹോം. കുടുംബത്തിൽ എൻ്റെ കുറവുകൾക്ക് ഇടമുണ്ട്. നാഥൻ ഇപ്രകാരം പുറന്തള്ളപ്പെട്ട അരച്ചനെ ചേർത്ത് പിടിക്കുമ്പോൾ, അവരോടൊപ്പം വിരുന്നിനിരിക്കുമ്പോൾ, അവൻ ഒരേ പിതാവായ ദൈവത്തിൻ്റെ കുടുംബത്തെ തന്നെയാണ് സജ്ജമാക്കുന്നത്. സഭയെ ഒരു കുടുംബത്തിൻ്റെ സ്നേഹാനുഭവവുമായി ചേർത്ത് നാം വായിക്കുന്നത് അതുകൊണ്ടാണ്. രക്ഷാകര ചരിത്രത്തിൻ്റെ നാൾവഴികളിൽ പോലും ചില സുപ്രധാന കുടുംബങ്ങളുടെ നാഴികക്കല്ലുകൾ താണ്ടിയാണ് നാം വരുന്നത്, കോർ ഫാമിലീസ്. ഇന്ന് സങ്കീർത്തനം 128 ഇതുപോലെ ദൈവകൃപ നിറഞ്ഞ ഒരു കുടുംബത്തെയാണ് വരച്ചിടുന്നത്. വിയർപ്പും അധ്വാനവും എല്ലാം അവിടെയുണ്ട്, പക്ഷേ ആനന്ദവും സംതൃപ്തിയും അവിടെ വിളയാടുന്നു. കാരണം തൊട്ടുമുന്നേ സങ്കീർത്തനം 127 പറഞ്ഞതുപോലെ അത് കർത്താവ് പണിത ഭവനമാണ്. കർത്താവല്ലാതെ അതാരെങ്കിലും പണിയാൻ ശ്രമിച്ചാൽ എല്ലാ അധ്വാനവും വ്യർത്ഥമായി പോയേനെ. ഇന്ന് റൂത്തിൻ്റെ സുസ്ഥിതികളാണ് നമ്മുടെ കൺമുന്നിൽ. നവോമിയുടെ അടുത്ത ബന്ധുവായ ബോവാസ് എന്നൊരു ധനികൻ മുവാബിയയായ റൂത്തിനെ കരുണയോടെ സ്വീകരിക്കുകയും അവളെ സഹായിക്കുകയും ഒടുവിൽ തൻ്റെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്തം മത്തായിയുടെ സുവിശേഷത്തെക്കുറിച്ചുള്ള തൻ്റെ പ്രഭാഷണത്തിൽ ഈ സംഭവത്തെ ഇങ്ങനെ നിരീക്ഷിക്കുന്നു: റൂത്ത് ഒരു വിജാതീയ സ്ത്രീയും പരമദരിദ്രയുമായിരുന്നു, എന്നിട്ടും ബോവാസ് അവളെ പരിത്യജിച്ചില്ല. ക്രിസ്തു സഭയെ വരിക്കുന്നതും ഇപ്രകാരം തന്നെയാണ്, തികച്ചും അജ്ഞാതയും അവശയും ആർത്തയുമായിരുന്ന സഭയെ. റൂത്ത് സ്വദേശവും ബന്ധുക്കളെയും ഇട്ടുപോകുന്നു. അതുപോലെ തന്നെ സഭ തൻ്റെ പഴയ മാർഗങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രമേ ദിവ്യമണവാളൻ്റെ ഹൃദയം കവരുന്ന സുന്ദരവധുവായി മാറൂ.